ഹലോ, വെൽക്കം ബാക്ക് ടു പാകുട്ടൻസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി കണ്ടന്റ് അങ്ങനെയൊന്നും അല്ല. ഞാനത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയേക്കാം, സക്സസ് ആകുമെന്ന് പോലും അറിയത്തില്ല, ഇനി വീഡിയോ ഇടുമെന്ന് പോലും അറിയത്തില്ല. ഒരു ചെറിയ സംഭവമാണ്. അപ്പം ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു പഴയ ടൈപ്പ് വീടാണ്. അപ്പം ഈ മച്ചൊക്കെയുള്ള പഴയ ടൈപ്പ് വീടില്ലേ, അങ്ങനെ പഴയ വീട് ഞങ്ങളിങ്ങനെ പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മേൾഭാഗം എന്ന് പറയുന്നത് മച്ചാണ്. ഈ റൂമെന്ന് പറയുന്നത് ഇങ്ങനെ മച്ചുള്ള പഴയ റൂമാണ്. അതപ്പം എൻ്റെ അനിയത്തിയുടെ കൂടെ പഠനകാര്യത്തിന് വേണ്ടിയിട്ട് റെനോവേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു സ്റ്റഡി റൂം പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മച്ചിൻ്റെ മുകളിൽ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഭയങ്കര എക്കോയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പൂച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ പൂച്ചയൊക്കെ ഇങ്ങനെ കയറുമ്പോഴത്തേക്കും കുഞ്ഞു ശബ്ദമാണെങ്കിൽ പോലും ഭയങ്കര ഇങ്ങനെ എക്കോ അടിച്ച് നമുക്ക് താഴേക്ക് കേൾക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാനും അവളും കൂടി ഇങ്ങനെ പഠിക്കാനിരുന്നപ്പോഴത്തേക്കും ടപ്പയെന്ന് പറഞ്ഞു ഭയങ്കര വലിയ ശബ്ദം. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചത് എന്നാന്ന് വിചാരിച്ച അച്ഛനെ വിളിച്ചപ്പോഴത്തേക്കും അതുമല്ല ഒരു മുഷുക്ക് മണം പോലത്തെ ഒരു ചീത്ത സ്മെല്ല്. അപ്പം അച്ഛനോ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ പുറകെ പറമ്പാണ്. അപ്പോൾ പറമ്പിൽ ഇങ്ങനെ പനയൊക്കെ ഉണ്ട്, പിന്നെ ഫുൾ ഇങ്ങനെ പള്ള പിടിച്ച് കിടക്കും, ഒരു പറമ്പ് പോലെ ഒരു സ്ഥലം കിടക്കും. അപ്പം അച്ഛൻ പറഞ്ഞ് ചിലപ്പം മരപ്പട്ടിയാകാൻ ചാൻസ് ഉണ്ടെന്ന്, കാരണം അതുപോലെ ഒരു വലിയ ശബ്ദം ടപ്പയത്ത് പറഞ്ഞ് വീഴുന്നൊരു ശബ്ദം. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ അച്ഛൻ കൂട് വാങ്ങിച്ചു തരാം. ഇത് മിനിഞ്ഞാന്ന് നടന്നു. അപ്പോൾ അച്ഛൻ ഇന്ന് വൈകിട്ട് ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും കൂട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു, വലിയൊരു കൂട് മരപ്പട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, മരപ്പട്ടി വീഴോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. മരപ്പട്ടി വീഴുവാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ഇപ്പം ഞാൻ എൻ്റെ അപ്പം എൻ്റെ കൂട്ടുകാരികളോട് ഇങ്ങനെ പറയാം. അപ്പോൾ അവളുമാരൊന്നും കണ്ടിട്ടില്ല ഈ സാധനത്തെ, മരപ്പട്ടി എന്ന് പറഞ്ഞു കണ്ടിട്ടില്ല, ഇനി കേട്ടിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പേർക്കൊക്കെ അറിയാൻ മേലാത്തത് കാണുമായിരിക്കും എന്ന് ചുമ്മാ ഒരു വീഡിയോ എടുത്ത്. എന്നും ബ്യൂട്ടി കണ്ടന്റ് ഒക്കെ ഇല്ല, അപ്പോൾ ചുമ്മാ ഇടയ്ക്ക് ഒരു വെറൈറ്റി കണ്ടന്റ് ഇരുന്നോട്ടെ. വെറൈറ്റി എന്നൊന്നും പറയില്ല, ചിലപ്പോൾ ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ മരപ്പട്ടിയെ പിടിക്കുന്നൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ബാക്കി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരാമേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛൻ വലിയൊരു കൂടുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള കമ്പീടെ ആട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു കുഞ്ഞു കൂട് വെച്ച് നോക്കിയായിരുന്നേ, പക്ഷെ അതിനകത്ത് വീണില്ല. അപ്പം അച്ഛൻ ഓർത്ത് കുറച്ചു കൂടി ഒരു വലിയ കൂട് കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ അതിനകത്ത് വീഴുമെന്ന്. എന്നിട്ട് അതിനകത്തൊരു കുഞ്ഞു പൈനാപ്പിൾ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇത് ഈ മൃഗങ്ങളെ ഒന്നും പിടിച്ച തിന്നത്തില്ല, ഫ്രൂട്ട്സും അതുപോലെ തന്നെ കോഴി പിടിച്ചിട്ട് കോഴിയുടെ ചോറ് കുടിച്ചിട്ട് വെറുതെ വിടുമെന്ന്, ഈ പ്രേതത്തെ പോലെയൊക്കെ. എന്നിട്ട് അപ്പം ഞങ്ങൾ ഓർത്തത് മേളിൽ കൊണ്ട് വെക്കാമെന്ന്. അപ്പം എന്നിട്ട് പുറകിലൊരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിൻ്റെ അതിലെ കൂടെ എങ്ങാണ്ടായി ഇവ മച്ചിനകത്ത് കയറുന്നത്. അപ്പോൾ ഇവിടെ എങ്ങാനും വെക്കുവാണെങ്കിൽ വന്ന് ഇതിനകത്ത് കയറുമല്ലോ. അപ്പം അങ്ങോട്ട് കുറച്ച് വെയിറ്റ് ആണോ, നല്ല വെയിറ്റ് ആണ്, ഞാൻ കൂടെ പിടിച്ചിട്ടാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്, നല്ല വെയിറ്റ് ഉള്ള ഒരു കമ്പിയുടെ സാധനമാണ്. അപ്പം അതിനകത്ത് എന്നിട്ട് പൈനാപ്പിൾ കഷ്ണം വെച്ചിട്ട് അച്ഛൻ ബാക്കി പൈനാപ്പിൾ ഇങ്ങനെ ആസ്ബറ്റോ ഷീറ്റിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് ഇടുകയാണ് അവനെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ, ആ കൂടിനടുത്തേക്ക് വരാനുള്ളൊരു ആംബിയൻസ് ക്രിയേറ്റീവാണ്. അപ്പം ഈ പൈനാപ്പിളിൻ്റെ സ്മെല്ലടിച്ചിട്ട് വരുമല്ലോ. അപ്പം വൈകുന്നേരം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നാളെ രാവിലത്തേക്ക് വീഴുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. വീഴുമോ ഒന്നും അറിയത്തില്ല, എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് പോലും. അപ്പം ഇപ്പം ഒരു 11:30 ആയി, അച്ഛൻ എന്നെ കിടത്തിയില്ല, അച്ഛൻ പിന്നെ എന്നെ എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നിരിക്കുക. നമുക്ക് രാത്രിയിൽ ഒന്നുകൂടെ ചെന്ന് നോക്കാം വീണിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് പിന്നെയും വരിക. അച്ഛനാണെങ്കിൽ ഭയങ്കര അച്ഛൻ്റെ പൈസ പോകരുത് ഈ കൂട്ടിൽ വീഴണേന്നുള്ളൊരു ആവേശത്തോടു കൂടിയ. അയ്യോ വീണിട്ടില്ല കേട്ടോ, അതിനകത്ത് വീണിട്ടില്ല. അപ്പം നമുക്കിനി രാവിലെ ഒന്നു കൂടെ നോക്കാം, നമ്മുടെ ഇത്രയും നേരത്തെ കഷ്ടപ്പാട് വെറുതെ ആകുമെന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും നോക്കാം, ചിലപ്പോൾ രാവിലത്തേക്ക് വീഴുവോ വീഴുവോ ഇല്ലയോ എന്ന് നോക്കാം. ഒന്നും വന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു അനക്കം പോലും ഇല്ല. രാവിലെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്, കാരണം എന്നും രാത്രിയിലെ ബഹളമാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് കയറി വരുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദേ കൂട്ടിൽ വന്ന് കിടക്കുന്നു. ഞാൻ വിചാരിച്ച അത്രയും വലുതൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞു സാധനമാണ്. കുഞ്ഞി മീൻസ് വലിയ മരപ്പട്ടിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മരപ്പട്ടികൾ ഭയങ്കര സൈസ്, പക്ഷെ ഇത് കുഞ്ഞതാന്ന് തോന്നുന്നു കേട്ടോ. കാണാൻ ഇതിനെന്തോ എന്ത് ഷേപ്പ് എന്നാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പട്ടിയുടെയും പൂച്ചയുടെ ഒരു സൈസും പട്ടിയുടെയും കുറുക്കൻ്റെ എല്ലാം കൂടി ഒരു മിക്സ്, അണ്ണാൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. കൂട്ടിക്കിടന്ന് കമ്പിയിൽ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാ തിരിയാ. അപ്പം ഞങ്ങളിതിനെ പിടിച്ച് ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ല ഇതിനെ ഇങ്ങനെ പിടിച്ചെങ്ങാണ്ട് ഭയങ്കര ജയിൽ ശിക്ഷ കുറ്റം അതുപോലത്തെ സംഭവമൊക്കെ അല്ലേ. അപ്പം അച്ഛനിങ്ങനെ ഫോറസ്റ്റിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞാണേ, അത് ചുമ്മാ അതിൻ്റെ അടുത്ത് വരും തിരിച്ചോടി പോകും. അപ്പം ഇതിൽ ഭയങ്കര മണമോ, ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വാട മുഷുക്ക് സ്മെല്ലായി ഇതിന്, അടുത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. അച്ഛനാണ് അതിൻ്റെ കൂടെ പോയിരുന്ന ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പിന്നെ ആ പൈനാപ്പിൾ കുറച്ചൊരു പാതി തിന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു 10:30 ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്, അവർക്ക് അതിനു മുമ്പ് വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടെ പോകണമെന്ന്. ഇത് ഭയങ്കര കളിയും കാര്യങ്ങളും, ആ കൂട് മാക്സിമം കടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്.
പക്ഷെ നല്ല കട്ടിയുള്ള കമ്പിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ചെറിയൊരു നെറ്റിന്റെ പോലത്തെ കൂട് ഉണ്ടാക്കിയിട്ട് പിടിക്കാൻ നോക്കിയത്. അപ്പൊ ഞങ്ങൾ ആലോചിക്കുകയാണ്, ഈ കമ്പിയുടെ ഇതുപോലും ഭയങ്കര കടിച്ചു പറിക്കാൻ ഇവൻ നോക്കുന്നത്. അപ്പൊ പിന്നെ ആ ഞങ്ങൾ വെച്ചിരുന്ന ആ ചെറിയ നെറ്റിന്റെ സാധനമൊക്കെ കടിച്ചു പറിച്ച് ഇത് വെളിയിൽ ഇറങ്ങി കാണും. ഇതിനെ ഭയങ്കര സ്മെല്ലാണ്, അടുത്തേക്ക് എടുക്കത്തില്ല. ഇതെവിടെ ഇതെങ്ങനെയാ ആൾക്കാർ തിന്നുന്നത് എനിക്കറിയത്തില്ല. ചിലരൊക്കെ പിടിച്ച് തിന്നു എന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ അയലൊക്കംകാർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇതിൽ കൂടെ മീൻ വെക്കാൻ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടനെ പോലും അച്ഛൻ പിടിച്ച് നിർത്തി മരപ്പെട്ടിയെ കാണിച്ചിട്ട് വിട്ടത്. അച്ഛന് ഭയങ്കര സന്തോഷമാണ്, കഷ്ടപ്പെട്ട് ഒരു കൂട് വാങ്ങിച്ചിട്ട് അതിനകത്ത് മരപ്പെട്ടി വീണല്ലോ, വെറുതെ ആയില്ലല്ലോ എന്നുള്ള. ഈ വഴിയിലുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു. ഒത്തിരി പേര് വന്നു കേട്ടോ, അയലൊക്കംകാർ മുഴുവൻ വന്നു മരപ്പെട്ടിയെ കാണാൻ. പക്ഷേ ഇത് വിചാരിച്ച അത്രയും സാധാരണ മരപ്പെട്ടിയുടെ അത്രയും സൈസ് ഇല്ല. ഇതൊരു ചെറിയ മരപ്പെട്ടിയാണെന്ന് തോന്നുന്നു, കുഞ്ഞല്ല പക്ഷെ വലുതും അല്ല, ഒരു മീഡിയം സൈസ് മരപ്പെട്ടിയാണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ പട്ടിയാ കേട്ടോ, അവനും മരപ്പെട്ടിയെ കാണാൻ വന്നതാ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ നമ്മുടെ വനം വകുപ്പിൽ നിന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ വന്നു കേട്ടോ. എനിക്ക് പേടിയായിരുന്നു വീഡിയോ എടുക്കുക, ഇനി അവര് വല്ലതും പറയുമോന്ന്. അപ്പൊ അവരുടെ ഒരു വലിയ നല്ലൊരു സെറ്റപ്പ് കൂടു കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കൂടി നിന്ന് അവനെ അങ്ങോട്ട് കൂട് തട്ടി മാറ്റുക. ഇവരുടെ വണ്ടിക്കകത്ത് ഒരു കുറുക്കം കൂടെ ഉണ്ടായിരുന്നു, വണ്ടി ഇടിച്ച് വഴി കിടന്ന ഒരു കുറുക്കൻ. കുറുക്കനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിനുമ്പോൾ അവർ ഡോർ അടച്ചു. അപ്പൊ ഇവരിനിയും ഇവര് പറയുന്നത് ഇത് നാട്ടിൽ വളരേണ്ട ജീവിയാന്നൊക്കെ, പക്ഷെ നമുക്ക് നമ്മുടെ വീടിന്റെ ഇവിടെയൊക്കെ നിർത്താൻ പറ്റുമോ. അപ്പം അവരതിനെ എടുത്തോണ്ട് പോവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ചുമ്മാ വീഡിയോ ആയിട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് എടുത്തതാ, പക്ഷെ കിട്ടി. മരപ്പെട്ടി വീണില്ലായിരുന്നു, വീഡിയോ ഒന്നും കാണത്തില്ലായിരുന്നു. അപ്പൊ മരപ്പെട്ടി വീണു, അപ്പൊ നമ്മൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത് അവരിനെ അത് ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കളയുമായിരിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ശല്യമാണ്. ഇനിയും അച്ഛന്റെ മുകളിൽ കയറും, പക്ഷെ ഇനി മുകളിൽ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടോ, ഒരെണ്ണ വീണിട്ടുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ഇടയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇത് കാണാത്തവർക്ക് കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ കണ്ടുവിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് കൊടുത്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരുന്നിടം വരെ ബൈ ബൈ.